മസാല ബോൺ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസിനെതിരായ ഹർജിയിൽ തോമസ് ഐസക്കിന് താൽക്കാലിക ആശ്വാസം. സമൻസ് തൽക്കാലത്തേക്ക് തടഞ്ഞു, 2 മാസത്തേക്കാണ് തടഞ്ഞത്. തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു. കോടതിയുടെ വിശദമായ വിധി വിശദമായിട്ടുള്ള വിധിപ്പുറപ്പ് കിട്ടിയിട്ട് കൂടുതൽ വിശദീകരണം അല്ലെങ്കിൽ വിലയിരുത്തും നടത്താനാവും. ഇത് വളരെ സ്വാഗതാർഹമാണ്. യഥാർത്ഥത്തിൽ കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതും ഇതുതന്നെയാണ്. എന്താ ഈ കേസ്? കിഫ്ബി വിദേശ വിനിമയ നിയമം, മാനേജ്മെന്റ് നിയമം ലംഘിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഏതാണ്ട് 2 വർഷമായിട്ട് ED അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടതായിട്ട് ED കോടതി കൊടുത്ത രേഖ വായിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ 2 വർഷം അന്വേഷിച്ചിട്ടൊന്നും കിട്ടാതിരുന്നുമ്പ അന്ന് മന്ത്രിയായിരുന്ന എനിക്ക് നോട്ടീസ് അയക്കുകയാണ്, സമൻസ്. അപ്പോഴും ഹാജരാവില്ല, ED എന്ത് കാര്യമൊന്നും ചോദിച്ചിട്ടില്ല. അന്വേഷണ ഏജൻസി അവർ ചോദിക്കുന്ന കാര്യങ്ങളോട് മറുപടി പറയുന്നതിന് എന്താ അർത്ഥം? പക്ഷേ ഒബ്ജക്റ്റ് ഇത് എന്താ? ഇത് പത്രങ്ങൾക്ക് ലീക്ക് ചെയ്തതിനെ കുറിച്ചാണ്. എനിക്കല്ല ആദ്യം, ഞാനല്ലേ ആദ്യം അറിയേണ്ടത്? അതിനൊന്നും പത്രങ്ങൾ മുഖേന, മാധ്യമങ്ങൾ മുഖേന ഞാനത് അറിയേണ്ടി വരിക, അത് ശരിയല്ല. അവസാനം സമൻസ് ഞാൻ കൈപ്പറ്റിയപ്പോൾ 3 ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് അന്ന് ഹാജരാവാൻ പറ്റില്ലെന്ന് അറിയിച്ചു, അത്രേ ഉള്ളൂ. ഹാജരാവില്ല എന്നല്ല, അന്ന് ഹാജരാവാൻ പറ്റില്ലെന്ന്. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ 2-ാമത്തെ സമൻസ്. ആ സമൻസിലോ ഒരു 12 സ്റ്റേറ്റ്മെന്റ്സ് വേണം. 10 വർഷക്കാലത്തെ എന്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും, മക്കളുടേത്, ഭാര്യയുടേത്, ഞാൻ ഡയറക്ടറായിട്ടുള്ള കമ്പനികളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടുകൾ എന്ന് വേണ്ട സകല കാര്യങ്ങളും 2 ആഴ്ച കൊണ്ട് കേരളത്തിൽ വല്ലതും നടന്നു. ED പുതിയ എന്തെങ്കിലും കണ്ടുപിടിച്ചു. പിന്നെന്തിനാ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു? ആ ഘട്ടത്തിലാ ചോദിച്ചത്. എന്താ തെറ്റ് ഇത്രയും കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട്? ഈ കിഫ്ബി തന്നെ വന്നിട്ട് 2 വർഷമല്ലേ, 4 വർഷമല്ലേ ആയിട്ടുള്ളൂ മസാല ബോണ്ട് എടുത്തിട്ട്. ഈ 10 വർഷത്തെ അന്വേഷണം എന്തിനാ? ഇതാ കോടതി പോയി. കോടതി സ്റ്റേ ചെയ്തില്ല, ED സന്ദർഭം കൊടുത്തു. 2 മാസക്കാലം മാറി മാറി ഓഗസ്റ്റ് 10 പോയത്. ഇങ്ങനെ കേസ് നീണ്ടുപോയിട്ടും അവസാനം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? ഞങ്ങൾക്ക് അന്വേഷിക്കാൻ അവകാശമുണ്ടെന്നുള്ളതാണ്. തെറ്റാ രീതിയിലും അന്വേഷിക്കാം, അന്വേഷിച്ചോട്ടെ. പക്ഷെ എന്തും അന്വേഷിക്കാനും അതിന്റെ പേരിൽ എന്തും ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ റൈറ്റ് ടു പ്രൈവസി, എന്റെ മൗലികമായ അവകാശങ്ങളെ ലംഘിക്കുകയാണ്. ഇതെന്നെ കോടതി ചോദിച്ചത്? കേസിന്റെ ഈ ഘട്ടത്തിൽ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താ? അതിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കണം ഞാൻ വിധി വായിച്ചിട്ടില്ല കോടതി ഇത്തരത്തിലുള്ള തുടർ സമൻസ് 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. എന്നിട്ട് കോടതി റിസർവ് ബാങ്കിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചു. എന്തിനാ ED ഈ പങ്കപ്പാടൊക്കെ കഴിക്കണേ? ക്ഷമ ലംഘിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ലേ അന്വേഷിക്കേണ്ടത്? റെഗുലേറ്റർ റിസർവ് ബാങ്ക് അല്ലേ? ആ നിയമം നടപ്പാക്കാനായിട്ട് റിസർവ് ബാങ്കോട് ചോദിച്ചാൽ പോരെ? ഇവര് NOC മേടിച്ചിരുന്നോ? ഇവര് ഡ്യൂ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണോ അപ്ലിക്കേഷനുകളെല്ലാം തന്നത്? അവരെല്ലാ മാസവും അടുത്ത വായ്പ എങ്ങനെ ഡിപ്ലോയ് ചെയ്യണമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് തന്നോ? ചോദിക്കാമല്ലോ.
അത് ചോദിക്കുന്നതിന് പകരം ലോകത്തുള്ള സർവകാര്യങ്ങളും റോവിംഗ് എൻക്വയറി വരട്ടാന, അത് വേണ്ട കേട്ടോ, ആ പേടിയൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊന്നുമുള്ള അധികാരം, അപരിമിതമായിട്ടുള്ള അധികാരം എന്തും ചെയ്യാൻ ഒരു അന്വേഷണ ഏജൻസിക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല. അപ്പൊ അതുകൊണ്ട് കോടതി എടുത്തിരിക്കുന്ന ഈ നിലപാട് പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യും. യെസ്, പൂർണ്ണമായിട്ടും. ഈ രണ്ടു വർഷം അന്വേഷിച്ചിട്ടൊന്നും കണ്ടില്ലല്ലോ എന്ന്. എന്തുവാ ഇവർ ചെയ്യുന്നേ? 2500 കോടി രൂപയുടെ ഒട്ടനോട്ട് എണ്ണി ഉണ്ടാക്കല, എന്തുവാ അന്വേഷിക്കുന്നത്? അന്വേഷണത്തിന് പറഞ്ഞ് ഹാജരാവാൻ ആവശ്യപ്പെടുന്നു, ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുന്നു, വൈകുന്നേരം വരെ ഇരുത്തുന്നു, എന്നിട്ട് പിന്നീടും പോക. ഒരു ധനകാര്യ സ്ഥാപനത്തിലെ സ്റ്റാഫിനോട് ചെയ്യുന്നതാണ്. ആ ഒരു മാന്യത പോലും ഇല്ല കേട്ടോ. എന്ത്, ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്റെ വിശ്വാസ്യതയാണ്, ക്രെഡിബിലിറ്റി. അതിനടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിരന്തരമായിട്ട് ഇങ്ങനെ വാർത്തകൾ കിഫ്ബിയെ കുറിച്ച് സംഘടിപ്പിച്ചുണ്ടാക്കിയിട്ട് അത് തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. അത് നാനാവിധത്തിലുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒന്ന് മാത്രമാണ് ഇത്. കാരണം കേരളത്തില് നമ്മളൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത മാറ്റങ്ങളാണ് കിഫ്ബി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തടയിടണം, അതിനുള്ള പരിശ്രമം. കോടതിയുടെ തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നാണ് തോമസ് ഐസക് പറയുന്നത്. എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട്. ഐസക്, അനീഷ്, തോമസ് ഐസക്കിന്റെ വാക്കുകളാണ് കേട്ടത്. കോടതി ഈ വിഷയത്തിൽ 2 മാസത്തേക്ക് തുടർ സമൻസുകൾ അയക്കുന്നത് മരവിപ്പിച്ചിരിക്കുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഐസക്ക് അതിനെങ്ങനെയാണ്? ധന്യ, തോമസ് ഐസക് പറഞ്ഞതുപോലെ തന്നെ തോമസ് ഐസക് അടക്കമുള്ളവരോട് വ്യക്തിപരമായ വിശദാംശങ്ങൾ തേടുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് കോടതിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ് കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ തോമസ് ഐസക്കിന് ഒരു സമൻസ് അയച്ചു. എന്നാൽ അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള രണ്ടാമതൊരു സമൻസ് അയച്ചു. എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ ഇ ഡിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇ ഡി പറഞ്ഞത് വിദേശ നാണയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷിക്കാൻ ഇ ഡിക്ക് അവകാശമുണ്ട്. ഏതൊരു പൗരനും ഇ ഡിയുടെ സമൻസ് ലഭിച്ചാൽ അതിനോട് പ്രതികരിക്കാനുള്ള ബാധ്യതയുണ്ട്. മറ്റ് അത് തടയുന്നതിനുള്ള മറ്റ് ഭരണഘടനാപരമായ സാധ്യതകളൊന്നും ഇല്ല എന്ന രീതിയിൽ ആണ് ഇ ഡി പറഞ്ഞത്. പക്ഷേ അതുകൊണ്ടൊന്നും കോടതിക്ക് തൃപ്തി വന്നിട്ടില്ല എന്നാണ് ഇന്നത്തെ ഉത്തരവിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടിയാണ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയത് എന്നാണ് കിഫ്ബി കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിനെ കൂടി കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നു. റിസർവ് ബാങ്കിന്റെ ഭാഗം കൂടി കേട്ട ശേഷമാവും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 2 മാസത്തേക്കാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ മരവിപ്പിച്ചിരിക്കുന്നത്. മറുവശത്ത് കേസുമായി അന്വേഷണം, കേസിന്റെ അന്വേഷണവുമായി ഇ ഡിക്ക് മുമ്പോട്ട് പോവുകയും ചെയ്യാം. നവംബർ 15 ഇനി കേസിൽ കോടതി വാദം കേൾക്കും. തോമസ് ഐസക് പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് കോടതി തീരുമാനത്തോട് ഐസക് പ്രതികരിച്ചത്? വലിയ കോടതി വിധിയെ അദ്ദേഹം പൂർണ്ണമായി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി തന്നെ വ്യക്തിപരമായി സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന തരത്തിലുള്ള ഇടപെടലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് താൻ ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. കിഫ്ബിയെ ഇല്ലാതാക്കുന്നതിനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പകപോക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയതെന്ന ഒരു രൂക്ഷമായ വിമർശനവും തോമസ് ഐസക് നടത്തുകയുണ്ടായതും വിധി പകർച്ച ലഭിച്ച ശേഷം വിശദമായ പ്രതികരണം നടത്താമെന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇ ഡിക്ക് എന്തും ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നും തോമസ് ഐസക് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ധന്യ, ശരി, നന്ദി.